ഏറ്റവും കൂടുതൽ ഇന്ത്യയെ നയിച്ച നായകൻ, ഇന്ത്യക്ക് വേണ്ടി എല്ലാ ഫോർമാറ്റിലും ഏറ്റവും അധികം വിജയം നൽകിയ പോരാളി, ഏറ്റവും അധികം സിക്സർ നേടിയ മഹേന്ദ്ര ജാലം, ഇങ്ങനെ ഒട്ടനവധി റെക്കോർഡുകൾ തന്റെ പേരിൽ സ്വന്തമാക്കിയ വ്യക്തിയാണ് MS ധോണി. 1981 ജൂലൈയിൽ ജാർഖണ്ഡിലെ റാഞ്ചിയിലായിട്ടാണ് ജനനം. പിതാവ് ചാൻ സിംഗും അമ്മ ദേവകി ദേവിയുമാണ്. അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന വിനോദം ബാഡ്മിന്റണും ഫുട്ബോളും ഒക്കെ ആയിരുന്നു. എന്നാൽ ഇത്തരത്തിൽ കളിക്കുന്നതിൽ മാത്രമായിരുന്നില്ല ധോണിക്ക് കഴിവുണ്ടായിരുന്നത്, പഠനത്തിലും അദ്ദേഹം തന്റേതായ കഴിവ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ബാനർജി എന്ന കോച്ചിന്റെ അടുത്ത് വന്ന് ഒരു അച്ഛൻ കയർത്തുകൊണ്ട് തന്റെ മോനെ കീപ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ വലിച്ചു കൊണ്ടുപോയി. എന്നിട്ട് കോച്ചിനോടായി പറഞ്ഞു, എന്റെ മോന്റെ ഭാവി ഇത്തരത്തിൽ കളിച്ചു കളയാൻ എനിക്ക് സമയമില്ല എന്ന്. അങ്ങനെ ഒരു കീപ്പറെ നഷ്ടപ്പെട്ട വിഷമത്തിൽ ബാനർജി എന്ന കോച്ചിരിക്കുമ്പോഴായിരുന്നു തൊട്ടപ്പുറത്ത് ഫുട്ബോളിലെ ഒരു ഗോളിയെ ശ്രദ്ധിച്ചത്. വളരെ നല്ല രീതിയിൽ തന്നെ ബോളുകൾ തടുത്തിരുന്ന മാഹി എന്ന കുട്ടിയെയായിരുന്നു അന്ന് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഒരു ഗോളിക്ക് നല്ല ഒരു കീപ്പർ ആവാൻ കഴിയുമെന്നും അദ്ദേഹം മനസ്സിലാക്കി. അങ്ങനെയായിരുന്നു MS ധോണി എന്ന് പറയുന്ന ഒരു മഹേന്ദ്ര ജാലത്തിനെ ഇന്ത്യക്ക് ലഭിച്ചത്. അങ്ങനെ ടീമിൽ എടുത്തെങ്കിലും ധോണിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടായിരുന്നത് ബാറ്റ് ചെയ്യാനായിരുന്നു. എന്നാൽ ധോണിയെ കീപ്പിംഗിൽ മാത്രമായി ഒതുക്കുകയായിരുന്നു. എന്നാൽ ധോണിക്ക് ബാറ്റ് ചെയ്യാനൊരു അവസരം കിട്ടിയപ്പോൾ തന്റേതായ കഴിവ് ധോണി കാണിച്ചു കൊടുത്തു. അങ്ങനെ CCL എന്ന് പറയുന്ന ടീമിന് വേണ്ടി ആദ്യമായി കളിച്ചു. 1998-99 കാലഘട്ടങ്ങളിൽ ബീഹാറിലെ U19 ടീമിലായി അദ്ദേഹത്തിനും ഒരു അംഗത്വം ലഭിച്ചു. 1999-2000 എന്നീ കാലഘട്ടങ്ങളിലായി അദ്ദേഹം രഞ്ജി ട്രോഫിയിൽ കളിച്ചു. അന്ന് പുറത്താകാതെ അർദ്ധ സെഞ്ചുറി അദ്ദേഹം നേടി. അങ്ങനെ അദ്ദേഹത്തിന്റെ കഴിവ് ഇന്ത്യൻ ജനതയെയും ബോധ്യപ്പെടുത്തി. 2004 December 25 ബംഗ്ലാദേശുമായുള്ള ഏകദിനത്തിൽ ഇന്ത്യക്ക് വേണ്ടി അദ്ദേഹവും കളിച്ചു. അന്ന് അദ്ദേഹം തിളങ്ങാതെ മടങ്ങിയപ്പോൾ വെറും ഒരു പന്തിൽ 0 runs ആയിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അതിനുശേഷം പാകിസ്ഥാൻ ഏകദിന പരമ്പരയിലും അദ്ദേഹം ഇടം നേടി. ആ പരമ്പരയിലെ 2-ാമത്തെ ഏകദിനത്തിൽ ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് സെലക്ട് ചെയ്തു. 3-ാമതായി ധോണി അന്ന് ബാറ്റിംഗിനിറങ്ങി. ധോണി ബാറ്റിംഗിനിറങ്ങുമ്പോൾ ഇന്ത്യയുടെ പ്രതീക്ഷയായിരുന്ന സച്ചിൻ പുറത്തായിട്ടുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ അന്ന് ഇന്ത്യൻ ടീമിനെ രക്ഷിച്ചത് ധോണിയുടെ ബാറ്റിംഗ് മികവ് തന്നെയായിരുന്നു. വെറും 128 പന്തിൽ 148 runs എടുത്തുകൊണ്ടായിരുന്നു അദ്ദേഹം ഇന്ത്യൻ ജനതയെ ഞെട്ടിച്ചത്. എന്നാൽ 2007 ഏകദിന വേൾഡ് കപ്പിൽ ബംഗ്ലാദേശിനോടും ശ്രീലങ്കയോട് പോലും ഇന്ത്യ അന്ന് പരാജയപ്പെട്ടു. ധോണി ഈ മത്സരത്തിൽ വെറും 0 runs എടുത്തായിരുന്നു പുറത്തായിട്ടുണ്ടായിരുന്നത്. ആ കളിക്ക് ശേഷം ധോണിയുടെ റാഞ്ചിയിലെ വീടിന് നേരെ കല്ലേറുമുണ്ടായിരുന്നു. എന്നാൽ വമ്പൻ തിരിച്ചുവരവ് തന്നെ ധോണി നടത്തി. ബംഗ്ലാദേശുമായുള്ള ഏകദിന പരമ്പരയിൽ ഇന്ത്യൻ ടീം തോൽക്കുമെന്ന അവസ്ഥയിൽ വെറും 91 runs എടുത്തുകൊണ്ടായിരുന്നു ധോണി ടീമിനെ അന്ന് വിജയിപ്പിച്ചത്. 2007 ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയുമായുള്ള പരമ്പരയിലും അതുപോലെ തന്നെ ഇന്ത്യയും ഇംഗ്ലണ്ടുമായുള്ള പരമ്പരയിലും വൈസ് ക്യാപ്റ്റനായിരുന്നു ധോണി. പിന്നീട് സച്ചിൻ പറഞ്ഞപ്പോഴായിരുന്നു ഇന്ത്യൻ ടീമിന്റെ കപ്പിത്താനായി അദ്ദേഹം വന്നത്. 2007 T20 വേൾഡ് കപ്പ് ധോണിയുടെ കീഴിൽ ഇന്ത്യ അന്ന് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ടീമിൽ കൂടുതലും ഉണ്ടായിരുന്നത് യുവതാരങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ ടീമിനെ നല്ല രീതിയിൽ തന്നെ ധോണി വിനിയോജിച്ചിട്ടുമുണ്ടായിരുന്നു. 2005 ശ്രീലങ്കയ്ക്കെതിരെയായിരുന്നു അദ്ദേഹം ആദ്യമായി ടെസ്റ്റിനിറങ്ങിയത്. ആ കളിയിൽ അദ്ദേഹം 30 runs നേടിയിട്ടുണ്ടായിരുന്നു. പാകിസ്ഥാനുമായുള്ള 2006 ടെക്സ്റ്റ് പരമ്പരയിലായിരുന്നു അദ്ദേഹത്തിന്റെ കരിയറിലെ ആദ്യത്തെ ടെക്സ്റ്റ് സെഞ്ചുറി നേടിയത്. 2008 ഇന്ത്യൻ ടെക്സ്റ്റ് ടീമിന്റെ നായകനും അദ്ദേഹമായി. 2009 ഇന്ത്യ ശ്രീലങ്ക ടെക്സ്റ്റ് പരമ്പരയിലും ധോണി തിളങ്ങി. ധോണിയുടെ 2 സെഞ്ചുറികളോടെ അന്ന് പരമ്പര തൂത്തുവായി. ആദ്യമായി ടെക്സ്റ്റ് റാങ്കിൽ 1-ാമതെത്തുകയും ചെയ്തു. ധോണിയുടെ കരിയറിലെ ഏറ്റവും വലിയ നേട്ടമായി കരുതപ്പെടുന്നത് 2011 ഏകദിന വേൾഡ് കപ്പ് തന്നെയാണ്. 28 കൊല്ലത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ധോണിയിലൂടെ ഇന്ത്യ ലോക ചാമ്പ്യന്മാരാകുന്നത്. കലാശ പോരാട്ടത്തിൽ 3-ാം വിക്കറ്റ് നഷ്ടമായപ്പോൾ ധോണി ഗംഭീറിനോടൊപ്പം കളി തുടങ്ങി.
ലാസ്റ്റ് 4 റൺ മാത്രം ബാക്കിയുള്ളപ്പോൾ ഒരു കൂറ്റൻ സിക്സർ അടിച്ചുകൊണ്ട് ഇന്ത്യയെ വിജയത്തിലേക്ക് അന്ന് ധോണി നയിച്ചു. 2013 ചാമ്പ്യൻസ് ട്രോഫിയും ഇന്ത്യ ധോണിയിലൂടെ നേടി. 2015 ഏകദിന വേൾഡ് കപ്പിലും ഇന്ത്യ ഉജ്ജ്വല പ്രകടനം നടത്തി. സെമിയിലേറ്റ പരാജയത്തോടെ ഇന്ത്യ പുറത്തായെങ്കിലും ഗ്രൂപ്പ് ഘട്ടത്തിൽ ടേബിൾ ടോപ്പറായി മടങ്ങി. 2017 ധോണി നായക സ്ഥാനം ഒഴിഞ്ഞു. 2019 ഏകദിന വേൾഡ് കപ്പിൽ ന്യൂസിലാൻഡുമായുള്ള സെമിക്ക് ശേഷം ഇന്ത്യൻ ടീമിൽ കളിച്ചിട്ടില്ല. എന്നാൽ ഇപ്പോൾ ഒരു കൊല്ലം നീണ്ടുനിന്ന ഇടവേളയ്ക്ക് ശേഷം ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിലൂടെ താൻ വിരമിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ രാജ്യാന്തര ക്രിക്കറ്റിൽ ധോണി ഇല്ലെങ്കിലും IPL ചിലപ്പോൾ ധോണി ഉണ്ടാകും. ധോണി രാജി പ്രഖ്യാപിച്ചപ്പോൾ തന്നെ റെയ്നയും രാജി പ്രഖ്യാപിക്കുകയായിരുന്നു. എന്തായാലും ഇത്രയും വലിയ ഒരു ഉജ്ജ്വല പ്രതിഭയെ ഇനി ഇന്ത്യയിൽ കിട്ടാൻ വളരെയധികം പ്രയാസമാണ്. പുതിയൊരധ്യായത്തിൽ പുതിയൊരു വിഷയവുമായി കാണാം. അതുവരേക്കും ബൈ.